എല്ലാവർക്കും നമസ്കാരം. അങ്ങേയറ്റം വേദനാജനകമായ ദുഃഖകരമായ ഒരു വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. വർത്തമാന പത്രങ്ങളത് കാര്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതിനകം തന്നെ നമ്മളൊക്കെ കേട്ടുകഴിഞ്ഞതാണ്. നടുക്കുന്ന വാർത്തകളാണ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. തികച്ചും ഏകപക്ഷീയമായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാപ്പടയുടെ ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള ഗുണ്ടാപ്പടകളുടെ അക്രമത്തിൽ ഇതിനകം 15 പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നിജസ്ഥിതി ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ബംഗാളിൻ്റെ തെരുവുകളിൽ ഇപ്പോൾ രക്തപ്പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിരപരാധികളുടെ രക്തം വീണുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് അവർക്കറിയില്ല. യഥാർത്ഥത്തിൽ ആർക്കും പറയാൻ കഴിയാത്ത രീതിയിലാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? തൃണമൂൽ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തു എന്നുള്ള തെറ്റ്, മമതാ ബാനർജിയെ തോൽപ്പിച്ചു എന്നുള്ള തെറ്റ്, മമതാ ബാനർജി നന്ദിഗ്രാമിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ള ഒരു ഒറ്റക്കാരണം കൊണ്ട് മമതാ ബാനർജി പരാജയപ്പെട്ടതിൻ്റെ നിരാശ ആണ് മമതാ ബാനർജിയുടെ അറിവോടും സമ്മതത്തോടും ഒക്കെ കൂടി ബംഗാളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾക്ക് കാരണം. നിരവധി ഹിന്ദുക്കളാണ് ബംഗാളിൽ കൊലയപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. വീടുകൾ തച്ചു തകർക്കപ്പെട്ടു. പാർട്ടി ആഫീസുകൾക്ക് തീയിട്ടു. നൂറുകണക്കിന് ആളുകൾക്ക് ജീവരക്ഷാർത്ഥം ബംഗാളിൽ നിന്ന് ഓടി ആസാം അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. ബി ജെ പിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശ്രീമാൻ ജെ പി നദ്ദ പറഞ്ഞ പോലെ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ, വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ബംഗാളിൽ നവഖാലിയിലുണ്ടായ ആ അക്രമ പരമ്പരകൾക്ക് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. മഹാത്മാഗാന്ധിയുടെ ഹൃദയം വേദന കൊണ്ട് നീറിയ ആ അക്രമ പരമ്പരകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചോരപ്പുഴ ഒഴുക്കുകയാണ് ബംഗാളിൽ മമതാ ബാനർജിയുടെ കീഴിലുള്ള ഗുണ്ടാപ്പട. മമതാ ബാനർജിയുടെ കീഴിലുള്ള ഗുണ്ടാപ്പട എന്ന് പറഞ്ഞാൽ അവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഇസ്ലാമിക തീവ്രവാദികളാണ്. അവർ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു. സി പി എം 30 ബംഗാളിൽ തുടർച്ചയായി ഭരിച്ചത് ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് സംരക്ഷണവും അതേപോലെ അവർക്ക് വോട്ടവകാശവും അവർക്ക് റേഷൻ കാർഡും ഒക്കെ നൽകി അവരെ ബംഗാളിലെ ഭരണകൂടം പോറ്റി വളർത്തുകയായിരുന്നു. സി പി എം പോറ്റി വളർത്തുകയായിരുന്നു. ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ടാണ് സി പി എം 30 ബംഗാളിൽ തുടർച്ചയായി ഭരിച്ചത്. എന്നാൽ സി പി എമ്മിനേക്കാൾ തങ്ങൾക്ക് വിശ്വാസ്യതയും സി പി എമ്മിനേക്കാൾ തങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയാണ് എന്ന് ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സി പി എമ്മിനെ അവരുപേക്ഷിച്ച് മമതയെ പിന്തുണയ്ക്കാൻ തയ്യാറായി. ഈ കഴിഞ്ഞ 2-3 തവണയായി മമത അധികാരത്തിൽ വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയിട്ടാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ പിന്തുണയോടുകൂടിയിട്ടാണ്. ഇസ്ലാമിക മത ധ്രുവീകരണത്തിൻ്റെ പിന്തുണയോടുകൂടിയിട്ടാണ് ബംഗാളിൽ മമത അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ നിരന്തരമായി ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. ബംഗാളിൽ ഈ ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കാനും അവരെ പ്രീണിപ്പിക്കാനുമാണ് മമതാ ബാനർജി ദുർഗാപൂജ അടക്കം നിരോധിച്ചത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കണ്ട് ഹിന്ദു സമൂഹത്തെ ദ്രോഹിച്ചു. ശ്രീരാം, ജയ് ശ്രീരാം എന്ന് മുഴക്കുന്നത് പോലും അപമാനകരമാണ് എന്ന രീതിയിൽ അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച നേതാവാണ് മമതാ ബാനർജി. അപ്പോൾ ജയ് ശ്രീരാം വിളിക്കുന്നത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുക, അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ നേതാവ്, ഇങ്ങനെ മമതാ ബാനർജി ഇസ്ലാമിക മത തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ട് ആണ് കഴിഞ്ഞ 2-3 ടേമായിട്ടും ബംഗാളിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാമിക തീവ്രവാദികളാണ് മമതയ്ക്ക് വേണ്ടി മമതയുടെ പിന്തുണയോടെ ഒത്താശയോടെ അറിവോടെ നൂറുകണക്കിന് ഹിന്ദുക്കൾക്ക് നേരെ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബംഗാളിൽ ചോരപ്പുഴ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ അക്രമ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഒട്ടകപക്ഷി നയം സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങളുണ്ട്, പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ. അവർക്ക് ഈ കൂട്ടക്കൊലകൾ കാണാൻ കണ്ണില്ല. സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാകുന്നത് കാണാൻ അവർക്ക് കണ്ണില്ല. നിരവധി ആളുകൾ ജീവരക്ഷാർത്ഥം അന്യ സംസ്ഥാനത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പോകുന്നത് കാശ്മീരിൽ നിന്നും, ഒരു കാലത്ത് കാശ്മീർ താഴ്വരയിൽ നിന്നും കാശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്ത പോലെ
ബംഗാളിൻ്റെ പല ഗ്രാമങ്ങളിൽ നിന്നും ഈ ഇസ്ലാമിക തീവ്രവാദികൾ അവിടുത്തെ ഹിന്ദുക്കളെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആട്ടി ഓടിക്കപ്പെടുന്നവർ അവർ ബി ജെ പിക്കാരാണ്, സി പി എംകാരാണ്, കോൺഗ്രസ്സുകാരാണ്, സർവോപരി അവരെല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ, ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാർ, ഹിന്ദുക്കളായ ബി ജെ പിക്കാർ, ഹിന്ദുക്കളായ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരൊക്കെ ഈ തീവ്രവാദികളായിട്ടുള്ള ബംഗ്ലാദേശിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാപ്പട അക്രമി സംഘത്തിൻ്റെ അക്രമത്തിനിരയായി ജീവരക്ഷാർത്ഥം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ബംഗാളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കറിയാം അവർക്ക് മടിയാണ്. കാരണം അവിടെ അക്രമകാരികൾ അവരുടെ മതമാണ് പ്രശ്നം. അക്രമകാരികളുടെ മതം നോക്കി മാത്രമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യുക. വേട്ടക്കാരുടെ മതം നോക്കും, ഇരകളുടെ മതം നോക്കും. അങ്ങനെ വേട്ടക്കാരുടെ മതവും ഇരകളുടെ മതവും വേർതിരിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ചർച്ചയാവുകയുള്ളൂ. നമുക്കറിയാം കാശ്മീരിലെ കത്വായിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിനിരയായപ്പോൾ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മതം ഏതാണെന്ന് ബോധ്യമായപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണ് കേരളത്തിൽ പ്രചരണങ്ങൾ നടത്തിയത്, പ്രചണ്ഡമായ കോലാഹലങ്ങൾ നടത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുന്നവൻ്റെ മതം നോക്കി മാത്രം ഇത്തരത്തിൽ സാംസ്കാരിക നായകന്മാർ കുരയും, സാംസ്കാരിക നായകന്മാരുടെ പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാകും, ഇന്ത്യയിലുണ്ടാകും. അതേപോലെ തന്നെ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ മതം നോക്കി അവർ മൗനീഭാവികളായി മാറും. ഇതെല്ലാം കേരളത്തിൽ എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യാവകാശക്കാർ അവർ മിണ്ടില്ല, അവർ ഇപ്പോൾ ഉറക്കം നടിക്കും. സാംസ്കാരിക നായകർ അവർ മിണ്ടില്ല, അവരുറക്കം നടിക്കും. കാരണം ആക്രമണത്തിന് ഇരയാകുന്നവർ അവർ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവർക്ക് മനുഷ്യാവകാശമില്ല, അവർക്ക് ജനാധിപത്യ അവകാശമില്ല. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ മമതാ ബാനർജിക്കെതിരായി വോട്ട് ചെയ്തോ? അവർ മമതാ ബാനർജിയെ തോൽപ്പിച്ചതാണോ തെറ്റ്? അവർ മമതാ ബാനർജിക്കെതിരായി പ്രവർത്തിച്ചതാണോ തെറ്റ്? തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചത് തെറ്റാണോ? ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായിരുന്നു എന്നൊന്നൊറ്റ കാരണം കൊണ്ട് സരസ്വതി ജന എന്നൊരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിനിരയായി ആക്രമിക്കപ്പെട്ടു, അവരെ കൊല ചെയ്തു. ഇതെല്ലാം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ചിത്രമടക്കം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എന്നാലും മാധ്യമങ്ങളത് ചർച്ച ചെയ്യില്ല. ഇത്തരത്തിൽ നിഷ്ഠൂരമായ രീതിയിൽ മാധ്യമധർമ്മത്തെ വിഭജിച്ചിരിക്കുന്ന കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ അവരുടെ ധർമ്മം വിഭജിച്ചുകൊണ്ട് അവർ അസത്യത്തിൻ്റെ പക്ഷത്ത് അണിനിരന്നുകൊണ്ട് കേരള ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന, അവരുടെ അവകാശങ്ങളെ ചവിട്ടിമതിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു തീവ്രവാദ പക്ഷത്തിന് അനുകൂലിക്കുന്ന നയസമീപനം എടുക്കുന്ന മാധ്യമങ്ങളെ നാം ബഹിഷ്കരിക്കേണ്ടിയിരിക്കുന്നു, അവരെ നാം തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ ബംഗാളിൽ നടക്കുന്ന അക്രമങ്ങളെ മൂടിവെക്കുന്ന ഏതൊരു സംഭവത്തിനെയും ഏതൊരു വ്യക്തിയെയും ആ വ്യക്തി ജനാധിപത്യ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ബംഗാളിലെ അക്രമങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരാൻ മടിയാണ്. CPM നേതാക്കന്മാർ, CPM അണികളുമൊക്കെ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നത് ബംഗാളിൽ RSS കാര്യാലയങ്ങളിലാണ്. ഇത് ഇന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. പക്ഷേ CPM നേതാക്കന്മാർ പേരിന് ഒരു പ്രതിഷേധ പ്രസ്താവന നടത്തിക്കൊണ്ട് അവർ കൈകഴുകുന്നു. അവർ ബംഗാളിൽ ആക്രമിക്കപ്പെടുന്ന CPM അണികളുടെ രക്ഷയ്ക്കെത്തില്ല. കാരണം അക്രമകാരികൾ അവരുടെ മതം ഈ അക്രമത്തിനെ അപലപിക്കുന്നതിനെ CPMനെ തടസ്സപ്പെടുത്തുന്നു. അക്രമകാരികളുടെ മതം നോക്കിയാണ് പ്രതികരണങ്ങൾ വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ഇത് ഇന്ന് ബംഗാളിൽ സംഭവിക്കുന്നു, നാളെ കേരളത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളം ബംഗാളിൻ്റെ വഴിയിലാണ്. കേരളം ബംഗാൾ ഇപ്പോൾ കാശ്മീരിൻ്റെ വഴിയിലാണെങ്കിൽ കേരളം ഇന്ന് ബംഗാളിൻ്റെ വഴിയിലാണ്. ഇന്ന് ബംഗാളിൽ നടക്കുന്നത് നാളെ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആ പിന്തുണയോടും, ഇസ്ലാമിക തീവ്രവാദികളാണ് മമതയുടെ ഗുണ്ടകളുമെങ്കിൽ ഇന്ന് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ബംഗാളിലെ മമതാ ബാനർജിയും കേരളത്തിലെ പിണറായിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടരും ഇസ്ലാമിക മത തീവ്രവാദത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർ രണ്ടു കൂട്ടരും ഈ ഇസ്ലാമിക മത തീവ്രവാദത്തിന് അടിയറവ് പറയാൻ തയ്യാറായിട്ടുള്ളവരാണ്. നാളെ ആ അവരുടെ അക്രമത്തിന് ഇരയാകേണ്ടി വരുന്നത് കേരളത്തിലെ ജനാധിപത്യവാദികളായിരിക്കും, കേരളത്തിലെ മതേതര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും, ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കും. ഈ സമൂഹമായിരിക്കും കേരളത്തിൽ ഇന്ന് ബംഗാളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നവരെ പോലെ ആളെ കേരളത്തിൽ നിന്നും പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നവർ ഈ തരം ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്നും ഈ മീഡിയകൾ നിശബ്ദരായിരിക്കും.
അന്നും ഈ പറയുന്ന മതേതര കക്ഷികൾ നിശബ്ദരായിരിക്കും. അന്നും ഈ സാംസ്കാരിക നായകൾ ഭയപ്പെട്ട് മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് നമ്മുടെ രക്ഷ നാം തന്നെ നടത്തിയേ പറ്റൂ. ജനകീയമായ പ്രതിരോധം നാം തന്നെ സംഘടിപ്പിച്ചേ പറ്റൂ. ജനകീയമായ പ്രതിഷേധങ്ങൾ നാം തന്നെ ഉയർത്തിയേ പറ്റൂ. അതിന് ഈ സമൂഹം തയ്യാറാവണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ജനകീയ പ്രതിഷേധത്തിന് ഈ നാട്ടിലെ പൊതുസമൂഹം മുന്നിട്ട് വരണം എന്ന അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.